ശ്രീ സലീം, ഇപ്പോൾ താങ്കൾക്ക് ഇതിലൊരു ആദ്യ വാചകത്തിൽ തന്നെ പറയാനുള്ള മറുപടി എനിക്ക് തോന്നുന്നു, കോടിയേരി വർഗീയത പറയുന്നു സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന നിലയ്ക്കാവാം. അപ്പോൾ സജീഷ് പറഞ്ഞതിൽ ഒരു രാഷ്ട്രീയ വിശദീകരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൻ്റെ തുടർച്ചയിലുണ്ട്. അതായത് കോൺഗ്രസ്സിന് ഈ കാലത്ത് ഇക്കാര്യങ്ങളിൽ ദേശീയ തലത്തിലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അത് ഗുലാം നബിയുടെ അനുഭവമൊക്കെ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് പിന്നാലെ നമുക്ക് വീണ്ടും വരികയും ചെയ്യും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. അങ്ങനെ വന്നൊരു മാറ്റം, യഥാർത്ഥ മുഖം ഈ രൂപത്തിലേക്ക് മാറുന്നു കോൺഗ്രസ്സിന്, അതിന് രാഹുൽ ഗാന്ധി തന്നെ വഴിവെക്കുന്നു, അതിൻ്റെ സ്വാധീനം കേരളത്തിലും ഉണ്ടാകുന്നു എന്ന നിലയിലേക്ക് ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി രൂപപ്പെടുത്തുന്നു എന്ന നിലയിൽ സജീഷ് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് വളരെ പരസ്യമായി തന്നെ നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും സംഘടനാതലത്തിലും പാർലമെൻ്ററി രംഗത്തും മത സാമുദായിക സമവാക്യങ്ങൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് കാട്ടുന്ന വെപ്രാളം എത്രയോ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വളരെ പരസ്യമായി അതിൻ്റെ പുറത്ത് ആക്ഷേപങ്ങളും പരാതികളും എല്ലാം നമ്മൾ കേട്ടിട്ടുമുണ്ട്. അതിനെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായി കോൺഗ്രസ്സിൽ നിലനിൽക്കെ അത് സൃഷ്ടിക്കുന്ന നേതൃനിരയിലെ വ്യത്യസ്ത മുഖങ്ങളെ എന്തുകൊണ്ട് കോൺഗ്രസ് കൈയൊഴിയുന്നു എന്ന ചോദ്യം, അതിന് രാഷ്ട്രീയമായി എന്തു മറുപടിയും വിശദീകരണവുമാണ് കോൺഗ്രസ് നൽകുക? ശരത്ത് പറഞ്ഞതുപോലെ എന്റെ ആദ്യ വാചകം അതല്ല. ശ്രീ രാഹുൽ ഗാന്ധി ഹിന്ദുത്വം എന്ന പരിവാപനമായ സങ്കല്പത്തിന് വികലമായ വ്യാഖ്യാനങ്ങൾ നൽകുന്ന സംഘപരിവാറിനെതിരായി അതിശക്തമായി ആഞ്ഞടിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ അഭിമാനകരമായ പൈതൃകവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രവും പാരമ്പര്യവും ഹിന്ദുത്വ സങ്കല്പത്തിനുണ്ടെന്നുള്ള ഉദാത്തമായ വ്യാഖ്യാനമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. ഒരുപക്ഷെ ശ്രീ കോടിയേരി ബാലകൃഷ്ണ 7 ജന്മം ജനിച്ചാലും ഒരുപക്ഷെ ആ വ്യാഖ്യാനം മനസ്സിലാവുകയോ മനസ്സിലായില്ലെന്ന് ഭാവിക്കുകയോ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ ഞാനതൊരു ഒരു DYFI പശ്ചാത്തലമുള്ള സജീഷ് അത് ആവർത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രണ്ടാമത്തെ കാര്യം, അത് ശരത്ത് പറഞ്ഞു അതിപ്പോ ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, രണ്ടാമത്തെ വിഷയം, കേരളത്തിലെ CPM സെക്രട്ടറിമാരെ ഇത്ര നിലവാരം കുറഞ്ഞ ഒരു പ്രസ്താവന ആദ്യമായിട്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഇത് ശരത്തിന്റെ ആരോപണം കോടിയേരിയുടെ പ്രസ്താവന വർഗീയപരമായ പ്രസ്താവനയാണെന്ന് ഞങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഇത് വർഗീയത അല്ലെങ്കിൽ മറ്റെന്താണെന്ന് പറഞ്ഞു തരേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയാണ് പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിന്റെ CLP ലീഡറും KPCC പ്രസിഡന്റും സമുദായപരമായി വിഭജിച്ച് നിൽക്കുന്ന ഒരു കീഴ്വഴക്കം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്? നിങ്ങൾ ആരോടാണ് പറഞ്ഞത്? ഞങ്ങൾ ആദ്യം കേൾക്കുകയാണ്. ഈ ചർച്ച കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കേരളത്തിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവും KPCC പ്രസിഡന്റും എത്രയോ പ്രതിഭാശാലികൾ ഈ പ്രസ്ഥാനത്തിന്റെ ഉന്നതങ്ങളിലിരുന്ന് അവരെയൊക്കെ നിങ്ങള് സമുദായികപരമായി തരംതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരു ബാലൻസിങ്ങും ശ്രീ സലീം നെഞ്ചത്ത് കൈവച്ച് തന്നെ പറയുകയാണോ, കോൺഗ്രസ് സംഘടനാ തലത്തിലും മറ്റും ഈ കമ്മ്യൂണൽ മതപരമായിട്ടുള്ള ബാലൻസിങ് ചിന്തിച്ചിട്ട് പോലുമില്ല, അത്തരം സമുദായ സംഘടനകളുടെ മതസംഘടനകളുടെ താല്പര്യങ്ങളെയും നിർദ്ദേശങ്ങളെയും അവഗണിച്ചിട്ടേ ഉള്ളൂ കോൺഗ്രസ് കേരളത്തിൽ എന്നും കൂടിയാണോ പറഞ്ഞു വെക്കുന്നത്? അല്ലെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളരെ ഇൻക്ലൂസീവായി ഞാൻ പറയുന്നതിലേക്ക് ശരത് പ്ലീസ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കീഴ്വഴക്ക് ഞങ്ങൾ ഒരു ഇൻക്ലൂസീവായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം KPCC പ്രസിഡന്റ് ഈ ജാതിയിൽപ്പെട്ട ആളുകൾ. ശരത്, ഞാൻ ചോദിക്കട്ടെ, AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും K സുധാകരന്റെയും VD സതീശന്റെയും ജാതി ചോദിച്ചിട്ടാണോ അവർ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ഔന്നത്യങ്ങളിലേക്ക് നടന്നു കയറിയെന്ന് പറയാൻ കഴിയുമോ? ഞാൻ ഒരു കാര്യം പറയാം, ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, CPMഉം അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന
രാഷ്ട്രീയ പ്രവർത്തകരാണ് ഞാൻ. കാരണം അങ്ങനെ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ചിന്തിച്ചാൽ നമ്മളും ബി ജെ പിയും നമ്മൾ വ്യത്യാസം എന്തുവാണ്? ഇത് ഇത് കോൺഗ്രസ് വളരെ മതനിരപേക്ഷ നിലപാടുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് എഴുതി വെച്ച ഒരു പാരമ്പര്യമുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ പി സി സി അധ്യക്ഷൻ, ആ കോൺഗ്രസിന്റെ സി എൽ പി ലീഡർ, ആ ഭാരവാഹികളൊക്കെ ഒരു മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനമായിരിക്കണം. ആ സമവാക്യങ്ങൾ മാറി വരുന്നത് വലിയ കേരള രാഷ്ട്രീയത്തിലെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കും. അതല്ലെങ്കിൽ അതിനൊരു വർഗീയമായി നിറം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇവിടെ ഒരു മിനിറ്റ്, ഗുലാം നബി ആസാദിനെ കുറിച്ച് ശരത്തും സതീഷും സൂചിപ്പിച്ചു. ഗുലാം നബി ആസാദിനോടൊപ്പം ഇന്ത്യയുടെ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് എം എ ബേബി. എനിക്ക് തോന്നുന്നത് കോടിയേരി ബാലകൃഷ്ണനേക്കാൾ അദ്ദേഹത്തിന്റെ സമകാലികനോ അദ്ദേഹത്തെക്കാൾ ഒരു ഇഞ്ച് മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവാണ് സി പി ഐ നേതാവാണ്, എസ് എഫ് ഐ പ്രസിഡന്റ് ആയിരുന്നു. അത്ര ടാലന്റഡ് ആയ ഒരു നേതാവ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ എം എ ബേബി ഇന്ന് രാജ്യസഭയിൽ ഇല്ലല്ലോ. ഗുലാം നബി ആസാദ് രാജ്യസഭയില്ല. രാജ്യസഭ ഇല്ലാത്ത ഗുലാം നബി ആസാദിനെ എങ്ങനെ രാജ്യസഭയിലെ കോൺഗ്രസ് നേതാവാക്കി മാറ്റാൻ കഴിയും? ഇത് കോൺഗ്രസ് ആണ്, ഇതിന്റെ നേതൃത്വങ്ങൾ മാറിയും പറഞ്ഞു വരുമ്പോൾ ആ മാറി വരുന്ന നേതാക്കന്മാർ അവരുടെ ജാതി നോക്കി അഭിപ്രായം പറയുന്ന ഈ പ്രവണത, കേരളം പോലെ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണൽ ഫാബ്രിക്ക് അതിലോലമാണ്, വളരെ സെൻസിറ്റീവ് ആണെന്ന് അറിയാവുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സി പി എം പോലുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിൽ സംഘപരിവാറിനും ബി ജെ പിക്കും വേണ്ടി ഈ നാടിന്റെ മണ്ണ് ഉഴുതു മറിച്ചു കൊടുക്കുന്ന ഏറ്റവും വിഷലിപ്തമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ കൂടി ഈ ചർച്ചയിൽ ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ശ്രീ ജേക്കബ് ജോർജ്, വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഒരു പൊളിറ്റിക്കൽ വിമർശനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം അവിടെ രൂപപ്പെട്ടതുകൊണ്ട് ഒരു ചെറിയ മറുപടി ഈ പോയിന്റുകളുമായി ബന്ധപ്പെട്ട് ഒന്ന് താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് സജീഷിലേക്ക് ഒന്ന് പോവുകയാണ്. പക്ഷെ അപ്പോഴും ശ്രീ സലീം പറഞ്ഞ അവസാനത്തെ വാചകത്തിൻ്റെ ആ യുക്തി എനിക്ക് മനസ്സിലായില്ല. ന്യൂനപക്ഷങ്ങൾ നേതൃനിരയിൽ നിന്ന് അസ്തമിക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനം മുന്നോട്ട് വെക്കുമ്പോൾ അത് സംഘ്പരിവാറിനാണ് ഗുണം ചെയ്യുന്നത് എന്ന നിലയിലേക്ക് താങ്കൾ അതിനെ ഏത് നിലയിലാണ് അതിൻ്റെ രാഷ്ട്രീയത്തെ ഡിസൈൻ ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു വാചകവും ആവർത്തിച്ച് ചേർക്കുന്നില്ല. സജീഷ്, ഒരു ചെറിയ മറുപടി അദ്ദേഹം പറഞ്ഞതിന് താങ്കൾ നൽകണം. കാരണം ആ ഉത്തരവാദിത്വത്തോടെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിമർശനത്തെ വർഗീയതയുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് മാത്രം കാണുന്നു, അതൊരു ശരിയായ പ്രവണതയല്ല എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു. മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ നേതാക്കളൊക്കെ ഇപ്പോൾ അദ്ദേഹം ചോദിച്ച പോലെ കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ അവരുടെ നേതൃപരമായ ഒരു കടന്നുവരവിനെ ജാതീയമായിട്ടോ മതപരമായിട്ടോ മാത്രം കാണേണ്ടതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ കാണേണ്ടത് എന്നൊരു തിരിച്ചൊരു ചോദ്യം കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. ആ നിലയിൽ വളരെ സംഘടിതമായിട്ടുള്ള മെച്ചപ്പെട്ടൊരു നേതൃത്വമാണ് അവർ നിൽക്കുന്നത് എന്ന് അവർ വിശ്വസിക്കുമ്പോൾ അവരെന്തിനകത്തേക്ക് മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഘടകങ്ങളെ ചേർക്കണം? അപ്പോൾ ആ ഘടകങ്ങളിൽ നിന്നും ആ സമ്മർദ്ദങ്ങളിൽ നിന്നും കോൺഗ്രസ് പുറത്തു വരുന്നത് അത്തരമൊരു പാർട്ടിയെ സംബന്ധിച്ച് നല്ലതല്ലേ? ഇതാണ് അവരുടെ ചോദ്യം. അല്ല, മെച്ചപ്പെട്ട നേതൃത്വമാണ് അവരുടേതെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അവർ അതിൽ ആശ്വസിക്കട്ടെ, അത് കുഴപ്പമില്ല. ശ്രീ കെ സുധാകരൻ്റെ ഒക്കെ പ്രവർത്തനവും വർത്തമാനവും കേരളീയ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും എല്ലാം ആളുകളെല്ലാവരും കാണുന്നതാണല്ലോ. അത് അവർ നല്ലത് എന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവകാശം, അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് അവർക്ക് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും കൂടി ആശംസിക്കുന്നു, ഗുണമാകട്ടെ എന്ന്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ വർഗീയവൽക്കരിക്കപ്പെടുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പാതയിലേക്ക് പോകുന്ന കോൺഗ്രസിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളതിനെ വീണ്ടും വർഗീയതയിലേക്ക് ചുരുക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, താങ്കൾ പറഞ്ഞ പോലെയല്ല, ഗുലാം നബി ആസാദ് കൃത്യമായി പറയുകയാണ്, എൻ്റെ പേര് ഇതായതുകൊണ്ട് എന്നെ പരിപാടികൾ വിളിക്കുന്നില്ല. മുമ്പ് 90% പരിപാടികൾക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10-20% താഴെ പരിപാടിക്ക് എന്നെ വിളിക്കുന്നുള്ളൂ. എൻ്റെ പേരിതായിപ്പോയി എന്ന് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട്, പുറത്തുള്ള ഒരാളല്ല, അകത്ത് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിയ പ്രസ്താവന, ശ്രീ നസീർ പറയട്ടെ, അത് നെഹ്റു നടത്തുന്ന പ്രസ്താവനയാണോ? നെഹ്റു നടത്തുമോ? താങ്കൾ അഭിപ്രായമുണ്ടോ?
ഗാന്ധിജി നടത്തുമോ? ഗാന്ധിജിയും നെഹ്റുവും നടത്തില്ല. നെഹ്റു ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചെവിക്ക് പിടിച്ച ആ പ്രസ്താവനയുടെ പുറത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയേനെ. താങ്കൾക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ഹിന്ദുക്കൾ ഭരിക്കേണ്ട രാജ്യമാണിതെന്ന് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ആരംഗീകരിക്കാൻ വേണ്ടി പോവുകയാണ്? അദ്ദേഹം ഈ രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം റോഡ് ഷോ നടത്തുമ്പോൾ അത് ലീഗിൻ്റെ പതാക പോലും ഒഴിവാക്കേണ്ട ഗതികടി കേരളത്തിൽ വന്നിട്ടില്ലേ? എന്തെല്ലാം മലയാളികൾ തന്നെ കണ്ടതല്ലേ? അങ്ങനെ എപ്പോഴെങ്കിലും കോൺഗ്രസ്സുകാരനായ താങ്കൾക്ക് അനുഭവം ഉണ്ടോ കോൺഗ്രസിൻ്റെ റാലിയിൽ ഘടകകക്ഷിയായ ലീഗിൻ്റെ പതാകകൾ ഒഴിവാക്കി കളയേണ്ട സാഹചര്യം? രാഹുൽ ഗാന്ധിയല്ലേ ഉണ്ടാക്കിയത്? അവർ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? നമ്മൾ കാണേണ്ടതുണ്ട് ഓരോ ഘട്ടത്തിലും അവർ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നു. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇസാൻ ജഫ്രി എന്ന് പറയുന്ന നേതാവിനെ CPA സലീമിന് മറക്കാൻ വേണ്ടി പറ്റുമോ? താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, താങ്കളും ഓർമ്മിക്കേണ്ട പേരാണ്. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസിൻ്റെ മുൻ MP ഒരു തവണ രാഹുൽ ഗാന്ധി ആ വീട്ടിൽ പോയിട്ടുണ്ടോ? ഒരു തവണ സോണിയാഗാന്ധി ആ വീട്ടിൽ പോയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലെ എപ്പോഴെങ്കിലും ഒരു ആശ്വാസ വാക്ക് ആ കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അവരെ ചിത്രത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. എന്തിന്? രാജ്യത്ത് ഗുജറാത്ത് കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനിയാണ് കോൺഗ്രസിൻ്റെ മുൻ MP ആയിട്ടുള്ള ഇസാൻ ജിഫ്രി. തെരഞ്ഞെടുപ്പ് പര്യടനം ശരിക്കും ആരംഭിക്കേണ്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. മതനിരപേക്ഷതയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ അതിന് പകരം നിങ്ങൾ എവിടുന്നാണ് ആരംഭിക്കുന്നത്? നിങ്ങൾ BJP എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അതേ രീതിയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമല്ലേ? ഇത് പറയേണ്ടി വരില്ലേ? ഒരു പ്രധാനമന്ത്രി മതപരമായ ചടങ്ങിൽ പങ്കെടുക്കരുത്, ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച ആശയമല്ലേ? അമ്പലത്തിൻ്റെ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. എന്നാൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു, മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എതിർക്കുകയല്ല, പകരം പറയുന്നത് എന്താണ്? ഞങ്ങളെ ക്ഷണിച്ചില്ല എന്നുള്ള പരിഭവമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏത് മാറ്റം ഉണ്ടായെന്ന് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തണ്ടോ? ഞാൻ പോകില്ല എന്ന് പറഞ്ഞ, എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവും എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. അത് തിരിച്ചറിയാൻ ആളുകൾക്ക് പറ്റും. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, ഞാൻ അതിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കമൽനാഥ് എന്ന് പറയുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ മധ്യപ്രദേശിൽ എന്താ ചെയ്തത്? പശുക്കൾക്ക് വീടുണ്ടാക്കാൻ ആലോചിച്ച്, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്കല്ല. അതുപോലെ തന്നെ 12 വെള്ളി ഇഷ്ടികയുമായിട്ട് അവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് പോകാനാണ് തീരുമാനിച്ചത്. ഇതൊക്കെ തീരുമാനിക്കുമ്പോൾ ഇതിലൊക്കെ ഉള്ളു പൊള്ളുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുണ്ട്. അവർ എന്ത് ചെയ്യുകയാണ്? അവർ മതനിരപേക്ഷതയുടെ പക്ഷത്തേക്ക് ഒഴുകുകയാണ്. അവരെ ഇനിയും നിങ്ങൾ തടയരുത്. നിങ്ങൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ 5 മന്ത്രിയുടെ കാര്യം പറയും, താക്കോൽ സ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം അംഗീകരിച്ചു കൊടുക്കും. അതെല്ലാമായിരുന്നു, ഇതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പൊതുവൽക്കരിച്ച് നിങ്ങൾ പറയാറുണ്ട്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതായാലും മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതായാലും MPമാരെ തെരഞ്ഞെടുക്കുന്നതായാലും ഏത് കാര്യത്തിലായാലും കോൺഗ്രസ് പറയും ഞങ്ങൾ ഈ സാമുദായിക സന്തുലിതാവസ്ഥയെല്ലാം പരിഗണിച്ചാണ് ചെയ്യുന്നതെന്ന്. എന്നാൽ ഇന്ന് നിങ്ങൾ കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ പുനരാവിഷ്കരണമാണ് കേരളത്തിൽ എന്ന് പറയേണ്ടി വരും.